തലസ്ഥാനത്ത് ആശങ്ക ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരന് കോവിഡ് കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് 240 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 290 പേർ രോഗമുക്തി നേടി അതേസമയം തിരുവനന്തപുരത്ത് ഇന്ന് രോഗം സ്ഥിരീകരിച്ച 17 പേരിൽ 4 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗമുണ്ടായിരിക്കുന്നത് സൊമാറ്റോ ഡെലിവറി ജീവനക്കാരനും പൂന്തുറ പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന 2 പേർക്കും കുമരിചന്ത മത്സ്യ മാർക്കറ്റിലെ ജീവനക്കാരനുമാണ് രോഗം ബാധിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 37 പേർക്കും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 35 പേർക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 29 പേർക്കും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 22 പേർക്കും ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 20 പേർക്ക് വീതവും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നുള്ള 16 പേർക്ക് വീതവും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 14 പേർക്കും എറണാകുളം ജില്ലയിൽ നിന്നുള്ള 13 പേർക്കും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 8 പേർക്കും കോട്ടയം ജില്ലയിൽ നിന്നുള്ള 6 പേർക്കും ഇടുക്കി വയനാട് ജില്ലകളിൽ നിന്നുള്ള 2 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് സ്ഥിരീകരിച്ചവരിൽ 152 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 52 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് 17 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 209 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 177,759 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് 367 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് 13 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത് 7 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി നിലവിലാകെ 135 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്ത് ഉള്ളത് തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ മുതലുള്ള തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു 2.5 മുതൽ 3.4 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജൂലൈ 8 വരെ ഈ പ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു രണ്ടിലയിലെ കാര്യവിചാരം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കവേ സഹകരണം സംബന്ധിച്ച തീരുമാനം വൈകരുതെന്ന് ജോസ് കെ മാണിയോട് ഇടതുമുന്നണി ആവശ്യപ്പെട്ടതായി വിവരം പുതിയ സാഹചര്യത്തിൽ ജോസ് കെ മാണി വിഭാഗം ഈ മാസം 8 സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരും കേരള കോൺഗ്രസ് ബഹുജന പിന്തുണയുള്ള പാർട്ടിയാണെന്നും ജോസ് വിഭാഗമില്ലാതെ UDF ദുർബലമാകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നാൽ ജോസ് പക്ഷവുമായുള്ള ബന്ധം പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് കാനം രാജേന്ദ്രന്റേത് അവശനിലയിലായവരുടെ വെന്റിലേറ്റർ അല്ല ഇടതുമുന്നണിയെന്ന് കാനത്തിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സിപിഐ നിരക്കാനുള്ള ചർച്ചകൾ ഇടതുമുന്നണിയിൽ സജീവമാണ് അതേസമയം ജോസ് കെ മാണി പക്ഷത്തു നിന്ന് കൂടുതൽ പേർ മറുകണ്ണം ചാടുമെന്നും PJ ജോസഫ് തിരുവല്ല നഗരസഭയുമായി ബന്ധപ്പെട്ട ജോസ് കെ മാണിയുടെ അവകാശവാദം നിലനിൽക്കില്ല ആരൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് 8 തീയതി അറിയാം പാലാ നഗരസഭയിലെ ഭൂരിഭാഗം പേരും തനിക്കൊപ്പമെന്നും PJ ജോസഫ് സന്ദർശനത്തിൽ വിശദീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിക്കേറ്റ സൈനികരെ സന്ദർശനത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായും സൈന്യം മോദിയുടെ സന്ദർശനത്തിനായി ചികിത്സാ കേന്ദ്രം ഒരുക്കിയെന്നാണ് പ്രചരിക്കുന്നത് പ്രധാനമന്ത്രി സൈനികരെ കണ്ടത് ലേയിലെ സൈനിക ആശുപത്രിയിൽ വെച്ചെന്ന് സൈന്യത്തിന്റെ വിശദീകരണം തീർത്തും അപ്രതീക്ഷിതമായ ലഡാക്കിലെ അതിർത്തി മേഖലയിൽ ഇന്നലെയാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത് സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തും കരസേനാ മേധാവി ജനറൽ MM നരവനെയും എന്നിവർക്കൊപ്പമായിരുന്നു പ്രധാനമന്ത്രി ലഡാക്കിലെ ലേയിലെത്തിയത് ഗാൽവൻ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ സൈനികരുടെ അദ്ദേഹം സേനാ ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചെയ്തു അസാമാന്യ പോരാട്ട വീരം പുറത്തെടുത്ത സൈനികരെ ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നുവെന്ന് കരവ്യോമ ADBB സേനാ അംഗങ്ങളെ അഭിസംബോധന ചെയ്തുള്ള അരമണിക്കൂർ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം